ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, തിരുവചനം നമുക്ക് എന്നും ഹൃദയങ്ങൾക്ക് മാധുര്യം നൽകുന്നതാണ്. വചനത്തെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നാം ആവാഹിച്ചു കഴിയുമ്പോൾ തിരികെ പുറത്തേക്ക് കടന്നു വരേണ്ടതും എന്തൊക്കെയോ സാക്രമെൻ്റലായി വിശുദ്ധിയുടെ അനുഭവമുള്ള എന്തൊക്കെയാണ്. അതുകൊണ്ട് കേൾക്കുന്നതൊക്കെയും തന്നെ ദൈവസന്നിധിയിൽ വിശുദ്ധിയുടെ ഒരു അനുഭവമായിട്ട് മാറിത്തീരുവാൻ ഇടയാകണം. ഇന്ന് അല്പസമയത്തെ വേദപഠന ക്ലാസ്സിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് നാം എല്ലാവർക്കും സുപരിചിതമായ ഒരു ഗാനത്തിലൂടെ കടന്നു പോകുവാനാണ്. നമുക്കെല്ലാവർക്കും കൂടി ചേർന്ന് ഈ ഗാനം ഒന്ന് പാടാം. നാം എല്ലാവരും വിശുദ്ധ കുർബാനയിൽ ആലപിക്കുന്നതായ ഒരു ഗാനം. നമുക്കെല്ലാവർക്കും അറിയാം, വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാനയിലെ ഓരോ വാക്കുകളും ഓരോ ഗീതങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും അടർത്തിയെടുത്തിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ നാം പാടുന്നതായ ദൈവസുതന്മാരായിടുവാൻ എന്ന ഗാനവും നമുക്ക് സുപരിചിതമായ ഒരു ഗാനമാണ്. വിശുദ്ധ വേദഭാഗത്തിൽ നിന്നും അടർത്തിയെടുത്തതായ ഒരു ഗാനം. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ച താതന്മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം. ശാശ്വത രാജീ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീ വരോപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേ. ദൈവസുതന്മാർ ആയിടുവാൻ തക്കവണ്ണം എന്താണ് നാം ചെയ്യേണ്ടത്? ആരുടെയൊക്കെയോ ചില പാതകളെ ഒന്ന് പിന്തുടരണം. ആരാധനകളിലും കുർബാനകളിലുമൊക്കെ പതിവായിട്ട് സംബന്ധിക്കണം. തുടങ്ങിയതായ അനേകം നിർവചനങ്ങളെ നമുക്ക് നൽകുവാനായിട്ട് ഇടയാകും. നാം വ്യത്യസ്തങ്ങളാകുന്ന വിഷയങ്ങൾ പലതും പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. നമ്മുടെ സഭയുടെ വിശുദ്ധ കൂദാശകളിലൂടെ നാം കടന്നുപോയിട്ടുണ്ട്. ആരാധനയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ അതിനെ നാം പഠിച്ചിട്ടുണ്ട്. പ്രാർത്ഥനകളെയും നമസ്കാരങ്ങളെയും ഒക്കെ ഓർത്ത് പഠിച്ചിട്ടുണ്ട്. ത്രിത്വത്തെ പറ്റി നാം കേട്ടിട്ടുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുടങ്ങി വെവ്വേറെ നാം അനേകം പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതായ ദൈവസുതൻ ആരാണ് എന്ന് അല്പസമയം ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദൈവസുതൻ ആയിത്തിരുവാൻ തക്കവണ്ണം, ഈ ഗാനത്തിൽ പറഞ്ഞിരിക്കുന്നതായ ദൈവസുതൻ ആയിത്തിരുവാൻ തക്കവണ്ണം എന്തൊക്കെ കടമകളാണ് നാം നിറവേറ്റേണ്ടത് എന്ന് അല്പസമയം പഠിക്കുവാനായിട്ട് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ആദ്യം തന്നെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ പല നിർവചനങ്ങളെ നമുക്ക് സ്വയമായിട്ട് നൽകുവാനായിട്ട് ഇടയാകും. അത് നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്ന ഒന്നാണ് എന്ന് നമുക്ക് പറയാം. വേണ്ട, ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ടുള്ള ഒരു യാത്രയാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, രക്ഷ പ്രാപിച്ചേ മതിയാകൂ. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് തന്നെ രക്ഷയെ പ്രാപിക്കുവാൻ വേണ്ടി ഉള്ളതായിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ രക്ഷയെ പ്രാപിക്കുന്നവർക്ക് ലഭിക്കുന്നതായ ചില കാര്യങ്ങൾ കൂടി എന്താണെന്ന് നാം മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് സ്വർഗരാജ്യത്തെ അവർക്ക് ലഭിക്കുന്നു, നിത്യജീവനെ അവകാശമാക്കുന്നു. ദൈവസുതൻ
ആരാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഈ ലോകത്തിൽ കേവലം മനുഷ്യനായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് എന്നതെന്നാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. രക്ഷയാണ് ലക്ഷ്യമെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു രക്ഷകൻ ഉണ്ടാകണം. ഒരു കപ്പൽ അത് യാത്ര ചെയ്യണമെങ്കിൽ, സമുദ്രത്തിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ടാകണം, അതിനൊരു കപ്പിത്താനുണ്ടാകണം, അതിൽ ചില യാത്രക്കാരുണ്ടാകണം. ഈ കപ്പിത്താൻ എന്ന് പറയുന്നത് ആ കപ്പലിലെ രക്ഷകനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. രക്ഷയെ പ്രാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഈ കപ്പലിലൊരു കപ്പിത്താനുണ്ട്, അത് യേശു എന്ന രക്ഷകനാണ്. പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നമ്മെ വിടർത്തിയെടുത്തവനായ യേശു, മരണത്തിൻ്റെ തടവറയിൽ നിന്ന് നമ്മെ അടർത്തിയെടുത്തവനായ യേശു, യേശുവിനെ രക്ഷകനായിട്ട് അംഗീകരിക്കുന്നുവെങ്കിൽ ഒന്നാമതായി നാം ചെയ്യേണ്ടത് ദൈവത്തെ സ്നേഹിക്കണം. രണ്ട്, യേശുവിനെ പോലെ ജീവിക്കണം, ക്രിസ്തുവിനെ ഉള്ളിൽ സംവാദിക്കണം. മാത്രമല്ല സ്വയം ശൂന്യമാക്കപ്പെടുന്നതായ ഒരു അവസ്ഥ, സ്വയം ശൂന്യമാക്കപ്പെടുമ്പോൾ ഉള്ളിൽ ക്രിസ്തു നിറയുവാനായിട്ട് ഇടയാകണം. ഇങ്ങനെ ക്രിസ്തു ഉള്ളിൽ നിറയുമ്പോഴാണ് ഒരു മനുഷ്യനെ ദൈവസുതൻ എന്ന് വാഴ്ത്തുവാൻ ലോകം അംഗീകരിക്കുവാനായിട്ട് തുടങ്ങുന്നത്. ദൈവത്തിൻ്റെ സുതൻ എന്ന് അറിയപ്പെടണമെങ്കിൽ ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുവാനായിട്ട് ഇടയാകണം. ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാനായിട്ടും മാത്രമല്ല പരമപ്രധാനമായിട്ട് സ്വയം ശൂന്യപ്പെടലിൻ്റെ ഒരു അനുഭവം. പലപ്പോഴും ശൂന്യപ്പെടുക എന്നുള്ളത് നമ്മിൽ നിന്നും അകന്നുപോയിരിക്കുന്ന ഒരു സത്യമായിട്ട് മാറ്റിത്തിരുന്നിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം എന്തൊക്കെയോ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നേടിയെടുത്തതിൻ്റെ ഫലമായിട്ട് ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ള ചിന്തയോടുകൂടി ഉള്ള മനുഷ്യൻ്റെ യാത്ര ഇവിടെയാണ്. ദൈവസുതൻ ആകണമെങ്കിൽ ഒരു ശൂന്യപ്പെടലിൻ്റെ അനുഭവം ഉണ്ടാകണം. ശൂന്യപ്പെടലിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോഴാണ് അവിടെ ക്രിസ്തു നിറയുവാനായിട്ട് ഇടയാകുന്നത്. ക്രിസ്തുവിനെ ഉള്ളിൽ നിറയ്ക്കുന്ന ഒരു ദിവ്യമാകുന്ന ഒരനുഭവം. ദൈവസുതർ നാം ആയിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച പിതാക്കന്മാരെയും താതന്മാരെയും ഓർക്കണം. പ്രാർത്ഥനയിലൂടെയും കുർബാനയിലൂടെയും നാം കടന്നു വരുമ്പോൾ ഈ പിതാക്കന്മാരെയും നമ്മെ പഠിപ്പിച്ചവരായ താതന്മാരെയും ഒക്കെ ഓർക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സ്വരൂപവും ഒരു ഛായയും നമ്മിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. കേവലം മണ്ണുകൊണ്ട് മനയപ്പെട്ടതായ മനുഷ്യൻ, ദൈവത്തിൻ്റെ സ്വരൂപവും ഛായയുമൊക്കെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമ്മുടെ ഉള്ളിലേക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവസുതൻ ആയിരിക്കുമ്പോൾ ദൈവം ഉള്ളിൽ നിറഞ്ഞവനായിട്ട് മാറിത്തീരണം. ആദാമിനെയും ഹവ്വായി നമുക്കറിയാം. അവർക്ക് ആദ്യം ഒരു പ്രകാശത്തിൻ്റെ വസ്ത്രം നൽകിയിരുന്നു, രക്ഷയുടെ ഒരു അനുഭവത്തിൻ്റെ പ്രകാശ വസ്ത്രം. എന്നാൽ ആ പ്രകാശ വസ്ത്രത്തെ ചില പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞപ്പോൾ അവർക്ക് ഉരിഞ്ഞു നൽകേണ്ടതായിട്ട് വന്നു. നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുത്ത് ദൈവസുതനാകുവാനായിട്ട് നമുക്ക് ഇടയാകണം. നഷ്ടപ്പെട്ട ചിലതിനെ വീണ്ടെടുത്തുകൊണ്ട് തിരികെ വന്ന് ദൈവസുതനാകുവാനായിട്ട് നമുക്ക് ഇടയാകണം. അങ്ങനെ ദൈവസുതനായി എങ്കിൽ മാത്രമേ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ അടുക്കലിരുന്ന് ദൈവത്തോട് അപേക്ഷിക്കുവാനായിട്ട് ഇടയാകുകയുള്ളൂ. കേവലം മനുഷ്യരായിട്ട് മാത്രം ഇരുന്നാൽ പോരാ, ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ ഛായയും നമ്മൾ ഉണ്ടെങ്കിൽ, ദൈവസുതനെന്ന് അറിയപ്പെടണമെങ്കിൽ ആ ഒരു ക്രിസ്തുവിനെ ഉള്ളിൽ ധരിക്കുന്ന ഒരു മനോഭാവമുണ്ടാകണം. മനുഷ്യന് ദൈവമാകണം എന്നുള്ള ഒരു ഇച്ഛയും വാഞ്ചയും ഒക്കെ ഉള്ളിലുണ്ട്. ദൈവസുതൻ എന്ന് പറയുമ്പോൾ അത് മനുഷ്യന് ദൈവമായിട്ട് മാത്രം ആക്കപ്പെടുന്ന ഒരു അനുഭവമല്ല, ദൈവത്തോടൊരു ആഭിമുഖ്യം ഉണ്ടാകണമെന്ന് മനുഷ്യന് ചിന്തയുണ്ട്. മനുഷ്യന് ദൈവത്തെപ്പോലെ ദൈവസുതനാകുവാൻ തക്കവണ്ണം തേജസ്വിയാകണമെന്ന് ഉണ്ട്.
ദൈവ തേജസ്സിനെ മുഖത്ത് പ്രതിബിംബം ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ ദൈവസുതനാകുവാനായിട്ട് നമുക്ക് സാധ്യമാണോ? അല്ല. പ്രവാചകന്മാരെയും ഒക്കെ നമുക്ക് അറിയാം. ദൈവത്തെ പറ്റി കേട്ടിട്ടുള്ളവരാണ് പ്രവാചകന്മാർ. പക്ഷേ ഒരിക്കൽ പോലും ദൈവത്തെ മുഖാമുഖമായിട്ട് കാണുവാനായിട്ട് അവർക്ക് സാധ്യമാകുന്നില്ല. എന്നാൽ യഹോവയുടെ നീതി എന്താണെന്ന് അറിയുവാൻ തക്കവണ്ണം പ്രവാചകന്മാരും ദീർഘദർശിമാരും പല സന്ദർഭങ്ങളിലും ആഗ്രഹിക്കുന്നുണ്ട്. വഴിതെറ്റിപ്പോയ ഒരു ജനസമൂഹമുണ്ടായിരുന്നു പഴയ നിയമത്തിൽ. ദൈവവും മോശയും തമ്മിലുള്ള വലിയ ഒരു ഉടമ്പടിയുടെ ഫലമായിട്ട് അവരെ തിരികെ കൊണ്ടുവരുവാനായിട്ട് പ്രമാണങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും ഒക്കെ അവർക്ക് നൽകുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ പ്രമാണങ്ങളും കൽപ്പനകളും ചട്ടങ്ങളൊക്കെ പഴയ നിയമത്തിൽ നൽകിയിരിക്കുന്നതെന്നറിയാമോ? ഒരിക്കലും അവരെ ദൈവസുതന്മാരാക്കിയെടുക്കുവാൻ വേണ്ടിയായിരുന്നില്ല, ദൈവത്തെ സ്നേഹിക്കുവാൻ വേണ്ടി ഒരു പക്ഷേ ആയിരുന്നില്ല. യഹോവയുടെ സാന്നിധ്യം അതുകൊണ്ട് സീനായ്മലയെ വിശേഷിപ്പിച്ചത്, സീനായ്മലയെ മുഴുവനും വിശേഷാൽ വസ്തുവാക്കി തീർത്തതും യഹോവയുടെ സാന്നിധ്യമാണ്. അവിടെ വച്ചാണ് 10 കൽപ്പനകളെ മോശയ്ക്ക് നൽകുകയും ചെയ്യുന്നത്. എന്നാൽ ഒരിക്കൽ പോലും മോശയ്ക്കോ പ്രവാചകന്മാർക്കോ ദൈവത്തെ ഒന്ന് കാണുവാനായിട്ട് ഇടയാകുന്നില്ല. മോശ അവിടെ വച്ച് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, അവിടുത്തെ പേരെന്താണ്? യഹോവയം ദൈവം ഇപ്രകാരം ചോദിച്ചു കഴിയുമ്പോൾ തിരികെ ഉത്തരം നൽകുന്നത് എന്താണെന്നറിയാമോ? ഞാനാകുന്നു എന്നുള്ള ഒരു ഉത്തരം മാത്രമാണ് അവിടെ നൽകുന്നത്. കാരണമുണ്ട്, ദൈവത്തെ പോലെ ആകുവാനായിട്ട് ഒരു പക്ഷേ മോശയ്ക്ക് ആകുമായിരുന്നില്ല, ദൈവം അതിന് ആഗ്രഹിച്ചതുമില്ല. കാരണം അത് വലിയ ഒരു രഹസ്യമാണ്, അവ്യക്തമായ വ്യാഖ്യാനിക്കാതല്ലാത്ത ഒരു വലിയ രഹസ്യം. അതായിരുന്നു ദൈവം. അങ്ങനെയെങ്കിൽ മോശയും അവിടെയുണ്ടായിരുന്നവർക്കെല്ലാം ദൈവസുതരായി തിരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ടോ? മോശയ്ക്ക് ദൈവത്തെ മുഖാമുഖമായി കാണണം എന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണ് സംഭവിക്കുന്നറിയാമോ? ദൈവത്തിൻ്റെ പ്രവാചകനായ മോശയ്ക്ക് പോലും ദൈവസുതനായി തിരുവാൻ തക്കവണ്ണം, ദൈവത്തെ പോലെ ആയിത്തിരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നില്ല. ദൈവത്തെ നേരിട്ട് കാണുവാനായിട്ട് ഈ മോശയ്ക്ക് ഇടയാകുന്നില്ല. പറഞ്ഞു, കടന്നു പോകുമ്പോൾ പാറപ്പിളപ്പിനിടയിൽ നിഴൽ കാണുവാനായിട്ട് ഇടയാകും, അത് കണ്ട് തൽക്കാലം ആശ്വസിക്കുക. കോടി കോടി സൂര്യപ്രഭയുള്ളവനാണ് ദൈവം. എന്നാൽ ഈ സൂര്യപ്രഭയുടെ നിഴൽ മാത്രമാണ് മോശയുടെ മുഖത്തേക്ക് അടിച്ചത്. മോശയുടെ മുഖം സൂര്യനെ പോലെ പ്രഭാപൂരിതമാകുകയാണ്, സൂര്യനെ പോലെ പ്രകാശിക്കുവാനായിട്ട് തുടങ്ങി. തിരികെ വരുമ്പോൾ മൂടുപടമിട്ടുകൊണ്ടാണ് മോശ ഇറങ്ങി വരുന്നത്. ദൈവപ്രകാശം ജനം ഒരുപക്ഷെ അനുഭവിക്കുമ്പോൾ ഈ വലിയ പ്രകാശത്തെ ഉൾക്കൊള്ളുവാനാകാതെ ജനം ചാമ്പലായിപ്പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് മോശ മൂടുപടമിട്ടുകൊണ്ട് ഇറങ്ങി വരികയാണ്. ഈ പഴയ ഉടമ്പടിയും പുതിയ നിയമ ഉടമ്പടിയും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. മോശയും ദൈവവുമായിട്ടുള്ള ഒരു പഴയ ഉടമ്പടി, അത് ന്യായപ്രമാണമാണ് എന്ന് നമുക്ക് നിർവചിക്കാം. അത് കർക്കശമായ ചില വ്യവസ്ഥകളായിരുന്നു എന്ന് നമുക്ക് നിർവചിക്കാം. വ്യവസ്ഥകൾ എന്തിനു വേണ്ടിയായിരുന്നു എന്നറിയാമോ? നീതിക്ക് വേണ്ടി മാത്രമുള്ള ചില വ്യവസ്ഥകൾ. സ്നേഹിക്കുവാനോ കരുണയാചിക്കുവാനോ കരുണയെ നൽകുവാനോ വേണ്ടിയുള്ള വ്യവസ്ഥകളല്ല, ദൈവത്തെ പോലെ ആകുവാൻ വേണ്ടിയുള്ള വ്യവസ്ഥകളല്ല, ദൈവസുതന്മാരായി തീരുവാനുള്ള വ്യവസ്ഥകളല്ല. മറിച്ച് ഈ കൽപ്പനകൾ നീതിക്ക് വേണ്ടിയുള്ള ചില കൽപ്പനകൾ മാത്രമായിരുന്നു. 10 കൽപ്പനകൾ നീതിയിലൂടെ ജനം നടക്കുവാൻ വേണ്ടി. ഇതിനകത്തിൽ വലിയ ചൈതന്യത്തെ ഉൾക്കൊള്ളുന്നില്ല, എന്നാൽ അക്ഷരങ്ങൾ കൊണ്ടുള്ള മാത്രമുള്ള ചില നടപടികൾ. മനുഷ്യന് ദൈവത്തിലേക്ക് ചെല്ലുവാനായിട്ട് കഴിയുന്ന ഒരു ഉപാധി പോലും, ദൈവത്തിൻ്റെ മകനായിട്ട് ദൈവസുതനായിട്ട് തിരുവാൻ തക്കവണ്ണമുള്ള ഒരു ഉപാധി പോലും ഇവിടെ കാണുവാനായിട്ട് നമുക്ക് ഇടയാകുന്നില്ല. പരിശുദ്ധനായ പൗലോസ് ലീഗ കുരിന്തിയർക്കെഴുതിയ ലേഖനം 2 കുരിന്തിയർ 3:15-18 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഈ പഴയ നിയമ ഉടമ്പടിയും
പുതിയ നിയമത്തിൻ്റെ കൽപ്പനകളും അതൊരു തുലനം ചെയ്ത് വായിക്കുന്നതായിട്ട് നാം അവിടെ കാണുന്നുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഒരുപക്ഷെ തേജസ് പ്രാപിക്കുവാനായിട്ട് ഇടയാകുന്നുണ്ട്. ദൈവസുതനായിത്തീരുന്നത് എങ്ങനെയാണ്? ഒരു തേജസ്സിനെ പ്രാപിക്കുമ്പോഴാണ് ദൈവസുതനായി തീരുവാനായിട്ട് നമുക്ക് ഇടയാകുന്നത്. ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോഴാണ് ദൈവസുതനായിട്ട് നമുക്ക് തീരുവാനായിട്ട് ഇടയാകുന്നത്. മനുഷ്യൻ്റെ ചില മറകൾ, അത് രൂപപ്പെട്ട ആ മറക ചില വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു പുതിയ ഒരു അനുഭവം, തെയോസിസ്, ഒരു ദൈവീകരണത്തിൻ്റെ ദൈവോന്മുഖത്തെ കാണുന്നതായ ഒരു അനുഭവം. ഗ്രീക്കിൽ തെയോസിസ് എന്ന് പറയും, ഡിവിനൈസേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദൈവീകരണം എന്നാണ് നാം അതിനെ മലയാളത്തിൽ, മലയാള ഭാഷയിൽ പറയുന്നത്. ഒരു സഭാജീവിതത്തിലൂടെ വിശ്വാസി കടന്നു പോകുമ്പോഴാണ് അവൻ ദൈവസുതനായിട്ട് തിരുവാനായിട്ട് ഇടയാകുന്നത്. ദൈവീകരണത്തിൻ്റെ ഒരു അനുഭവം, അത് തേജസ്സിൻ്റെതായ ഒരു അനുഭവം. ഇടയശ്രേഷൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിൻ്റെ വാടാത്തതായ കിരീടം പ്രാപിക്കുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. തേജസ്സിൻ്റെതായ ഒരു അനുഭവം, ഇതാണ് ഒരു ദൈവസ്വത്തിന് ലഭിക്കേണ്ടിയിരിക്കുന്നത്. സഭാജീവിതത്തിൽ കൂടി വിശ്വാസി കടന്നു പോകുമ്പോൾ അവൻ എങ്ങനെയാണ് ദൈവസ്വത്തിനായിട്ട് മാറിത്തരുന്നത്? എങ്ങനെയാണെന്നറിയാമോ? വിശുദ്ധ സഭാജീവിതത്തിലേക്ക് ആദ്യം ഒരു മനുഷ്യൻ കടന്നു വരുന്നത് വിശുദ്ധ മാമോദീസായിലൂടെയാണ്. മാമോദീസായിലൂടെ അവൻ ഒരു വിശ്വാസിയായി മാറിത്തീരുകയാണ്. ദൈവസുതനായിത്തീരുവാനുള്ള ഒന്നാമത്തെ പടിയായിട്ട് വിശുദ്ധ മാമോദീസായി സഭ ക്രമീകരിച്ചിരിക്കുകയാണ്. സഭയൊന്നും മുകളിൽ നിന്നും താഴേക്ക് പൊട്ടിമുളച്ച് ഉണ്ടാക്കിയതല്ല, മറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും അടർത്തിയെടുത്തതായ ചില സംഗതികൾ മാത്രമാണ് സഭ നമുക്ക് വേണ്ടി കൂദാശകളായിട്ട് നൽകിയിരിക്കുന്നത്. സഭ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ടത് പിതാക്കന്മാരിലൂടെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് കൈവന്നതായ ചിലതിനെ നാം നമ്മുടെ ഉള്ളിലേക്ക് സ്വായത്തമാക്കിയെടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? വിശുദ്ധ മാമോദീസായിലൂടെ. മാമോദീസായിൽ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ ദൈവസുതനായിട്ട് തിരുവാനായിട്ട് ഇടയാകുന്നത്. റോഷ്മ ചെയ്യാറുണ്ട്. വെറും വിരൽ കൊണ്ട് വിശുദ്ധ മാമോദീസായിൽ ആ കുഞ്ഞിനെ വരയ്ക്കാറുണ്ട്. ഒലിവ് തൈലം ഉപയോഗിച്ച് അല്ലെങ്കിൽ സൈത്ത് ഉപയോഗിച്ച് റൂഷ്മ ചെയ്യുന്നു. മാത്രമല്ല ഒടുവിൽ വിശുദ്ധ മോരോൻ ഉപയോഗിച്ച് മോരോൻ അഭിഷേകവും നടത്തുകയാണ്. നമുക്കറിയാം, ഒരു ജനലിൻ്റെ കമ്പി പെയിൻ്റ് അടിക്കുന്നതിന് മുൻപായിട്ട് സാൻഡ് പേപ്പർ ഇട്ടത് പിടിക്കാറുണ്ട്. അതിൻ്റെ പുറമെയുള്ള ചില ജീർണതകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് വെറും വിരൽ കൊണ്ട് റൂഷ്മ ചെയ്യുകയാണ്. മനുഷ്യനുള്ള ചില കുറവുകളെ ഒന്ന് മാറ്റിവെക്കുന്നതിന് വേണ്ടി വിശുദ്ധ മോരോൻ അഭിഷേകത്തിലൂടെ, പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെ ഒരുവൻ ദൈവസന്നിധിയിൽ ദൈവസന്നിധായിട്ട് മാറിത്തിരുവാനായിട്ട് ഇടയാകുന്നു. ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് തന്നെ മൂന്ന് കാര്യങ്ങൾ കൂടി വിശുദ്ധ മാമോദീസായിലൂടെ ഒരു വ്യക്തി സ്വായത്തമാക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ദൈവസുതനായി തിരുവാൻ തക്കവണ്ണം അവൻ സാത്താനെ ഉപേക്ഷിക്കുകയാണ്. രണ്ട്, തിന്മയിലേക്ക് പോകില്ല എന്ന് ദൃഢനിശ്ചയമെടുക്കുകയാണ്. മൂന്നാമതായിട്ട് അവൻ്റെ ചുമതല മുഴുവൻ അവൻ്റെ തലതൊട്ടപ്പൻ ഏൽക്കുകയാണ്. സാത്താനെ ഉപേക്ഷിക്കുന്നു, തിന്മയിലേക്ക് പോകില്ല എന്നുള്ള ദൃഢനിശ്ചയമെടുക്കുന്നു, തലതൊട്ടപ്പൻ അവൻ്റെ ചുമതല മുഴുവനും ഏറ്റെടുക്കുകയാണ്. അങ്ങനെ മാമോദീസായിലൂടെ സഭയിലെ അംഗമായിട്ട് ഒരു ദൈവത്തിൻ്റെ പുത്രനായിട്ട് ദൈവസുതനായിട്ട് അവൻ മാറിത്തീരുകയാണ്. സഭയാണ് വിശ്വാസിയെ ദൈവീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് സജ്ജമാക്കുന്നത്. ചില പ്രിപ്പറേഷൻസൊക്കെ നടത്തുവാൻ തക്കവണ്ണം സഹായിക്കുന്നതാണ് സഭ. പ്രകാശത്തിൽ നിന്നും പ്രകാശത്തിൻ്റെ അനുഭവത്തിലേക്കുള്ള ഒരു ജൈത്രയാത്രയാണ് സഭ തുടക്കം കുറിക്കുന്നത്. സഭയും വിശ്വാസിയും തമ്മിലുള്ള ഒരു വലിയ ബന്ധത്തിൻ്റെ ആഴത്തെയാണ് വിശുദ്ധ മാമോദീസായിലൂടെ തുടക്കം കുറിക്കുവാനായിട്ടിടയാകുന്നത്. നമ്മുടെ ശരീരവും അവയവവും പോലെ, നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അവയവത്തിൻ്റെ വളർച്ച പോലെയും, നമ്മുടെ അവയവത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അത് ശരീരത്തിൻ്റെ വളർച്ച പോലെയും, അങ്ങോട്ടും ഇങ്ങോട്ടും. സഭ വിശ്വാസിയെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയുള്ള വലിയൊരു അനുഭവമായിട്ടാണ് നമ്മെ മാമോദീസായിലൂടെ സജ്ജമാക്കുന്നത്.
വിശ്വാസിയുടെ വിശുദ്ധിയാണ് സഭയുടെ വിശുദ്ധി. അതുകൊണ്ട് ഒരു വിശ്വാസി വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ദൈവീകരണത്തിൻ്റെ തിയോസിസിൻ്റെ അനുഭവത്തിലേക്ക് പോയി കഴിയുമ്പോഴാണ് സഭയും വിശുദ്ധീകരിക്കുവാനായിട്ട് ഇടയാകുന്നത്. കൂതോഷീത്തോ ഞായറും ഹൂതോസീത്തോയും ഒക്കെ സഭയുടെ വിശുദ്ധീകരണവും പ്രതിഷ്ഠയുമൊക്കെ അനേകം പ്രാവശ്യം നാം വിശുദ്ധ ദേവാലയത്തിൽ കേട്ടിട്ടുള്ളതാണ്. പൗലോസ് കുമാർ ഗ്രിഗോറിയോ സിരിമേനി തൻ്റെ ഗ്രന്ഥത്തിൽ ഇപ്രകാരം കുറിക്കുന്നുണ്ട്, പരിശുദ്ധരൂഹായും മണവാട്ടിയും പറയുന്നു വരിക എന്ന്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭ പരിശുദ്ധരൂഹായി വിട്ടകന്ന് നിൽക്കുന്നില്ല. അതേ സമയത്ത് തന്നെ ഈ മൊറോൻ്റെ അഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിൽ നിന്നും വേറിട്ട് നിൽക്കുവാനായിട്ട് ഒരിക്കലും സഭയാകുന്ന മണവാട്ടി അതിന് അനുവദിക്കുന്നില്ല. സഭയാകുന്ന ശരീരത്തിലെ പരിശുദ്ധരൂഹായുടെ അനുഭവത്തിൽ നമ്മെ സജ്ജരാക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്, പങ്കാളികളാകുവാൻ തക്കവണ്ണം ഇടയാക്കുന്നത് വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെയാണ്. ദൈവസുതനായിട്ട് നാം മാറിത്തരുവാനായിട്ട് നമ്മെ പഠിപ്പിച്ച താതന്മാരെയും പിതാക്കന്മാരെയും ഓർക്കുന്ന അനുഭവത്തിൽ ആരാണ് ദൈവസുതനെന്നാണ് നാം ചിന്തിച്ചു വന്നത്. വിശുദ്ധ മാമോദീസായിലൂടെ സഭയിലെ അംഗമായിട്ട് മാറിത്തീരുന്നവനാണ് ദൈവത്തിൻ്റെ സുതൻ, ദൈവത്തിൻ്റെ പുത്രൻ. മാത്രം പോരാ, വിശുദ്ധ കുർബാനയിലൂടെ ആ വിശുദ്ധ കുർബാനയെ അനുഭവിക്കുന്നവനാണ് ദൈവത്തിൻ്റെ പുത്രൻ, ദൈവസുതൻ. വീണ്ടും പൗലോസ് മാർ ഗ്രിഗോറിയോസ് സിരിമേനി തൻ്റെ സ്വാതന്ത്ര്യ ഗ്രന്ഥത്തിൽ ഓർപ്പിക്കുകയാണ്, യാതൊരു മൂടുപടവും അണിയാതെ ദൈവത്തോട് അഭിമുഖമായി നിൽക്കത്തക്ക വിധം സ്വർഗീയ സിംഹാസനത്തിൻ്റെ സന്നിധിയിലേക്ക് പരിശുദ്ധരൂഹ നമ്മെ എത്തിക്കുമ്പോൾ വിശുദ്ധ ബലിയിൽ കൂടി ആരാധന നടത്തുന്നു. പരിശുദ്ധരൂഹായുടെ അനുഭവം അത് പരിശുദ്ധ മാമോദീസായിലൂടെ മാത്രമല്ല, അത് വിശുദ്ധ കുർബാനയിലൂടെയും നാം സ്വായത്തമാക്കുകയാണ്. വിശുദ്ധ ബലി നടക്കുമ്പോൾ ഓരോ വിശ്വാസിയും, വേണ്ട ഓരോ മനുഷ്യനും ദൈവസ്ഥിതനായി തിരുവാൻ തക്കവണ്ണം ഇടയാകുന്ന അനേകം സന്ദർഭങ്ങളുണ്ട്. നാം മുകളിലേക്ക് ദൈവത്തോട് നോക്കിക്കൊണ്ട് യാചിക്കുകയാണ്, പറയുകയാണ്, വിശുദ്ധ ബലിയിൽ ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ അടുക്കൽ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഇരിക്കുന്ന ആ സന്ദർഭമാണ് ദൈവസുതനായി തിരുവാൻ തക്കവണ്ണം നമ്മെ പ്രിപ്പയർ ചെയ്യുന്ന, സജ്ജമാക്കുന്ന ഒരു അനുഭവം. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും എന്തുടങ്ങുന്നതായ പ്രാർത്ഥന നമുക്കറിയാം. മാലാഖമാരോടൊപ്പം ചേർന്ന് നിന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവിടെയാണ് ദൈവസുതൻ എന്ന ലേബൽ നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയാകുന്നത്. വിശുദ്ധ മാമോദീസായിലൂടെ ഒരു പരിശുദ്ധാത്മാ പുതുക്കത്തെ പ്രാപിച്ചു കഴിയുമ്പോൾ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ അണച്ചു കഴിയുമ്പോൾ മാലാഖമാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് അക്രോബ്യന്മാരോടൊപ്പവും ശ്രോപ്യന്മാരോടൊപ്പവും ചേർന്ന് നിന്ന് ചൊല്ലുന്നതായ ഒരു അനുഭവം. മാത്രമല്ല, ഈ വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ, വിശുദ്ധ കുർബാന നാം പങ്കെടുക്കുന്നതിലൂടെ ഒരു വലിയ കൃപയെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ദൈവസുതന്മാർക്ക് വേണ്ടി ദൈവം നീക്കി വെച്ചിട്ടുള്ളതായ ചില കൃപയുണ്ട്. പാപമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ അർഹതയുണ്ട് എന്നതാണ് കൃപ എന്നതിൻ്റെ അർത്ഥം. ചില പാപങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് എങ്കിലും അതൊക്കെ ക്ഷമിച്ച് ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ അർഹതയുണ്ട്. ആർക്കാണെന്നറിയാമോ? ഓരോ ദൈവസുതനും. അതിന് ചെയ്യേണ്ടത് സഭയിലെ അംഗമായി വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. സമൃദ്ധമായ കൃപ അത് പ്രകാശത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് പോകുന്ന ഒരു അനുഭവം. യേശുവിനെ അനുകരിച്ച് ദൈവസുതനാകുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. ആരാധനയെ ആധാരമാക്കിയുള്ള വിശുദ്ധ ജീവിതമാണ് ഓരോ വിശ്വാസിയെയും ദൈവസുതനാക്കുവാനായിട്ട് ഇടയാകുന്നത്. ആരാധനയെ ആധാരമാക്കിയ ജീവിതം. പലപ്പോഴും ഇന്ന് നാം എന്തിനെയാണ് ആധാരമാക്കുന്നതെന്നറിയാമോ? നമ്മുടെ ചില ഭൗതികമാകുന്ന അനുഭവങ്ങളെ ആധാരമാക്കിയുള്ള ജീവിതമാണ് നമ്മുടേത്. പലപ്പോഴും പ്രാർത്ഥന എന്നൊരു അനുഭവം ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
റോസനോവ് എന്ന ചിന്തകൻ ഇപ്രകാരം പറയുന്നുണ്ട്, പ്രാർത്ഥനയില്ലാതെ ജീവിതമില്ല, പ്രാർത്ഥനയില്ലാതെ പോയാൽ ഭീതിക്ക് അടിമപ്പെടും, ഉന്മത്തനാകും. പ്രാർത്ഥനയില്ലാത്ത ഒരു ജീവിതം. ഓർക്കണം, സഭയിൽ വിശുദ്ധ ആരാധന അധിഷ്ഠിതമായ ഒരു ജീവിതത്തിലൂടെ പോകണം എന്ന് സഭ എപ്പോഴാണ് ഒരു വിശ്വാസിയോട് പറയുന്നതെന്നറിയാമോ? വിശുദ്ധ മാമോദീസ ഏൽക്കുന്ന സന്ദർഭത്തിൽ തലതൊട്ടപ്പനെ പിടിച്ച് ഏൽപ്പിക്കുന്നുണ്ട്, ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഈ കുട്ടിയിൽ ഉണ്ടാകണമെന്ന്. മരുഭൂമിയിലെ പിതാക്കന്മാരുടെ വചനങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്, നാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കർമ്മവും സ്ഥിര പരിശ്രമം നടത്തുകയാണെങ്കിൽ നാം വിജയിക്കും. എന്നാൽ പ്രാർത്ഥിക്കുന്നതിന് ഏതൊരാളും അവസാനം വരെ പൊരുതേണ്ടി വരും. നാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കർമ്മവും സ്ഥിര പരിശ്രമത്തോടുകൂടി നമുക്ക് നേടിയെടുക്കാം. എന്നാൽ പ്രാർത്ഥിക്കുന്നതിന് ഏതൊരാളും അവസാനം വരെ പൊരുതേണ്ടി വരും. ദൈവസുതൻ്റെ ഏറ്റവും വലിയ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്ന ഒരു മനുഷ്യനെ ദൈവസുതനാക്കി തീർക്കുന്നതായ ഒരു അനുഭവമാണ് അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ദൈവവുമായിട്ടുള്ള ആ വലിയ ബന്ധം. സഭ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ ക്രമീകരിച്ചു തന്നിട്ടുണ്ട്. 7 ദിവസവും വിവിധങ്ങളായ ആവശ്യങ്ങളെ ഉന്നയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു വരാറുണ്ട്. 7 നേരത്തെ പ്രാർത്ഥന നമുക്ക് നൽകിയിട്ടുണ്ട്. 7 ദിവസം എന്ന് പറയുമ്പോൾ ഞായറാഴ്ച ദിവസം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളാണ്. അത് ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ദിവസമാണ്, അത് പ്രകാശത്തിൻ്റെ ദിവസമാണ്, പെരുന്നാളുകളിലെ പെരുന്നാളുകളാണ്. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ മുൻ അനുഭവമായിട്ട് നമുക്കതിനെ വ്യാഖ്യാനിക്കാം. അനേകം നിർവചനങ്ങൾ ഈ ഞായറാഴ്ച ദിവസം ഇതിനെ നമുക്ക് നൽകുവാനായിട്ടിടയാകും. അനുതാപത്തിൻ്റെ ദിവസമായിട്ട് ശേഷമുള്ള 2 ദിവസങ്ങൾ. വിശുദ്ധ മാതാവിനെ ഓർത്തുകൊണ്ട് ബുധനാഴ്ച ദിവസം നാം ഓർക്കുന്നു. സ്ലീഹന്മാരെയും നമ്മെ പഠിപ്പിച്ചവരായ മൽപ്പാന്മാരെയും ഓർത്തുകൊണ്ട് വ്യാഴാഴ്ച ദിവസം കടന്നു വരുന്നു. സ്ലീബായുടെ ദിവസമായിട്ട് വെള്ളിയാഴ്ച നാം കൊണ്ടാടുന്നു. നിദ്ര പ്രാപിച്ചവരായ വിശ്വാസികളെ മുഴുവൻ ഓർത്തുകൊണ്ട് നാം ശനിയാഴ്ചയും പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ സഭ അനേകം ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ ഭംഗിയായിട്ട് നമുക്ക് വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? തെയോസിസിൻ്റെ അനുഭവം, ദൈവീകരണത്തിൻ്റെ ഒരു അനുഭവം, ഓരോ മനുഷ്യനെയും ദൈവസുതനാക്കി എടുക്കുവാൻ വേണ്ടിയുള്ള സഭയുടെ പരിശ്രമം, പിതാക്കന്മാരുടെ പരിശ്രമം. പക്ഷേ നാം എവിടെയാണ് എന്ന് നാം തന്നെ ചിന്തിക്കേണ്ടതും അനിവാര്യമാണ്. ഓരോ ദിവസത്തെയും 7 യാമങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. സന്ധ്യയും സൂത്താരയും രാത്രിയും പ്രഭാതവും 3-ാം മണിയും 6-ാം മണിയും 9-ാം മണിയും ഒക്കെ തുടങ്ങി ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പ്രാർത്ഥിക്കുവാനുള്ള അവസരം നമുക്ക് സഭ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ പ്രാർത്ഥനാ ജീവിതം എവിടെ നിൽക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. ഈ പ്രാർത്ഥനയും ദൈവസ്ഥനായി തീരുവാനുള്ള വാഞ്ചയുമൊക്കെ കൂടുതൽ നടക്കുന്നത് എവിടെ നിന്നറിയാമോ? ഇന്നത്തെ ആധുനിക കുടുംബങ്ങളിൽ നിന്നും അവയെല്ലാം മാറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. IT മേഖലയിൽ ജോലി ചെയ്യുന്ന യുവാവിനും യുവതിക്കും എന്തിനാണ് പ്രാർത്ഥന? അവൻ പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യമില്ല. രാവിലെ ടെക്നോ പാർക്കിലോ സ്മാർട്ട് സിറ്റിയിലോ പോയി പണി ചെയ്താൽ രാവിലെ അവൻ്റെ ടൈമിന് തുടങ്ങി തിരികെ അവൻ പഞ്ച് ചെയ്ത് തിരിച്ച് ഇറങ്ങുന്നു. മഴയായാലും വെയിലായാലും അവന് പ്രശ്നമില്ല, അവൻ മാസാമാസം അവൻ്റെ ശമ്പളം മേടിക്കുവാനായിട്ട് ഇടയാകും. പക്ഷേ നാം ഒന്ന് പുറകിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഒരു കർഷകൻ്റെ ജീവിതം, ഏറ്റവും കൂടുതൽ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ദൈവസുതൻ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഓരോ കർഷകനെയും നമുക്ക് നിർവചിക്കാം. കാരണം അവൻ വിതയെറിയുവാനായിട്ട് പോകുമ്പോൾ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ നല്ല അനുകൂലമായ കാലാവസ്ഥയെ നൽകണമേ. വളമിടുവാനായിട്ട് പോകുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, നല്ല കാലാവസ്ഥയെ തരണമേ. മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും. വീണ്ടും അവൻ കൊയ്യുവാനായിട്ട് പോകുന്ന സന്ദർഭങ്ങളിലും ഇതിന് ഇടയിലെല്ലാം ദൈവവുമായിട്ടൊന്ന് ഇഴുകി ചേരുവാനായിട്ട് അവന് ഇടയാകുന്നുണ്ട്. ദൈവവുമായിട്ട് ഇഴുകി ചേരുന്നതിനെയാണ് നാം തെയോസിസ് എന്ന അനുഭവം ദൈവീകരണമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കുവാനായിട്ട് ഇടയാകുന്നത്. ദൈവത്തെ പോലെയാകുവാനായിട്ട് നമുക്കാർക്കും സാധ്യമല്ല. ചില ഇഴുകിച്ചേരലുകൾ ആവശ്യമാണ്. അന്ത്രയോസിനെ നമുക്കറിയാം,
അഞ്ചപ്പ കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അന്ത്രയോസാണ് അവിടെയുണ്ടായിരുന്ന എൻ്റെ കയ്യിൽ ഒരു അഞ്ചപ്പവും 2 മീനും ഉണ്ട് എന്ന് കർത്താവിനോട് പറയുന്നത്. കാരണം എന്താണെന്നറിയാമോ? ആ ബാലനുമായിട്ട് ഇഴുകിച്ചേരുവാനായിട്ട് അന്ത്രയോസിന് ഇടയായി. ഇഴുകിച്ചേർന്നപ്പോഴാണ് ആ ബാലൻ്റെ കയ്യിൽ എന്തുണ്ട് എന്നവനെ മനസ്സിലാക്കുവാനിടയായി. ഒരുപക്ഷെ അവിടെയുണ്ടായിരുന്ന ജനത്തിൻ്റെ മുഴുവനും അടുക്കലേക്ക് അന്ത്രയോസിന് ചേരുവാനായിട്ട് ഇഴുകിച്ചേരുവാനായിട്ട് കാരണമായി. അതുകൊണ്ടാണ് ക്രിസ്തു ചോദിച്ചപ്പോൾ വളരെ പെട്ടെന്ന് ഇവിടെ ഒരു ബാലനുണ്ട്. കൂടുതലൊന്നും അന്നേരം അന്വേഷിക്കേണ്ട ആവശ്യം വന്നില്ല. മുൻകൂട്ടി അവന് അന്ത്രയോസിന് അറിയാമായിരുന്നു ഈ ജനത്തിൻ്റെ ഓരോ കയ്യിലും എന്തുണ്ട്, സന്തോഷവും ദുഃഖവും. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് പറഞ്ഞത്, ഈ മകൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. ദൈവത്തിൻ്റെ അനുഭവം ഇത് തന്നെയാണ്. ദൈവവുമായി ഇഴുകിച്ചേരുന്ന ഒരു ദൈവീകരണത്തിൻ്റെ അനുഭവമായി തീരുമ്പോഴാണ് ദൈവത്തിന് ഓരോ മനുഷ്യനെയും പറ്റി ഒരുപക്ഷെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകുന്നത്. ആ ഒരു ഇഴുകിച്ചേരലിൻ്റെ അനുഭവം, അതാണ് ദൈവീകരണം. കർഷകൻ്റെ കുടുംബമാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതായ ഒരു കുടുംബം. ദൈവവുമായിട്ട് ഇഴുകിച്ചേർന്ന് ദൈവീകരണത്തിലൂടെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുവാനായിട്ട് അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ഇടയാകുന്നുണ്ട്. ആ ഇഴുകിച്ചേരലിൻ്റെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ ദൈവസുതൻ എന്ന ഒരു പ്രത്യേകമാകുന്ന പദവിയിലേക്ക് മാറ്റപ്പെടുവാനായിട്ട് ഇടയാകും. യാചിക്കേണ്ടും സമയമിത എന്ന ഗാനം ആലപിച്ചുകൊണ്ട് മദ്മഹായിൽ നിന്നും ശുശ്രൂഷകൻ പിറകിലേക്ക് ധൂപകുറ്റിയുമായിട്ട് വരുമ്പോൾ നമുക്കറിയാം വിശ്വാസികളല്ലാത്തവരെല്ലാവരും പിറകിലേക്ക് മാറേണ്ടതായ ആവശ്യമുണ്ട്. അത് ഒരു പാരമ്പര്യമായിരുന്നു. വിശുദ്ധ ബലി ആരംഭിക്കുവാനായിട്ട് പോകുന്നു, അവിടെ നിന്നും ഇറങ്ങി അവൻ മാറി നിൽക്കണം. അതുകൊണ്ട് ഒരു പ്രത്യേകമാകുന്ന രാജീയ പുരോഹിത വർഗം എന്ന വലിയൊരു പദവിയാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ പദവിയെ അന്വർത്ഥമാക്കി ദൈവസുതനായി തീരുവാനായിട്ട് നമുക്ക് ഇടയാകുന്നുണ്ടോ എന്ന് നാം സ്വയം നമ്മോടൊന്ന് ചോദിക്കുന്നതും ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഓർത്തഡോക്സ് സഭയുടെ ആരാധനയെ സംബന്ധിച്ച് 3 ഘടകങ്ങളാണ് അതിനെ അന്വർത്ഥമാക്കുന്നത്. 1. സഭയുടെ ആരാധനയിൽ സഭയ്ക്ക് പ്രത്യേകമാകുന്ന സാന്നിധ്യമുണ്ട്. കൂദാശകൾക്ക് സാന്നിധ്യമുണ്ട്. വേദപുസ്തകത്തിന് സാന്നിധ്യമുണ്ട്. ആരാധനയ്ക്ക് സഭ നൽകുന്നതായ ചില ചട്ടങ്ങളും പ്രമാണങ്ങളും. മോശയ്ക്ക് സീനായി മലയിൽ വെച്ച് 10 കൽപ്പനകൾ നൽകിയത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ചില നീതിയും ന്യായവും ഒക്കെ യഥാർത്ഥമായിട്ട് നടത്തുന്നതിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ ക്രമമായിട്ടുള്ള ആരാധന, ചിട്ടയായിട്ടുള്ള ആരാധന, അടുക്കോടുകൂടിയുള്ള ചില ആരാധനാ പാടവങ്ങൾ, അതാണ് സഭ ക്രമീകരിച്ചിരിക്കുന്നത്. 7 യാമങ്ങളിലൂടെയും കൂദാശകളിലെയും ഉള്ള യാത്ര. ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ സഭയെന്ന ശരീരത്തിലെ ഓരോ കോശം എന്ന് നമുക്ക് വിശേഷിപ്പിക്കുവാനായിട്ട് ഇടയാകും. സഭ ശരീരത്തിൻ്റെ ഒരു അനുഭവം. പരിശുദ്ധ രൂഹായിലാണ് വിശ്വാസി വ്യാപരിക്കുവാനായിട്ട് ഇടയാകേണ്ടത്. ഓരോ വിശ്വാസിയും സഭ അംഗമായിത്തീരുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വിശുദ്ധ മാമോദീസായിലൂടെയാണ്. വിശ്വാസിക്ക് തനിയെ പ്രാർത്ഥിക്കുവാനായിട്ട് വലിയ സന്ദർഭങ്ങൾ ഒക്കെയുണ്ട്. അപ്പോഴും പ്രാർത്ഥന നടത്തുന്നത് എവിടെയാണെന്നറിയാമോ? ക്രിസ്തുവിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയുമാണ്. തന്മൂലം ഏകാഗിയായിട്ട് ഒരു വിശ്വാസി പോലും പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകുന്നില്ല. വിശ്വാസിയോടൊപ്പം ആരുണ്ട് എന്നറിയാമോ? വിശ്വാസിയോടൊപ്പം വലിയ ഒരു ജനക്കൂട്ടവും ഉണ്ട്. ഒരു വിശ്വാസി പോലും സ്വയമേ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകുന്നില്ല. കാരണം വിശ്വാസിയുടെ അനുഭവം എന്ന് പറയുന്നത് അത് സമൂഹമാണ് ഒരു വിശ്വാസി എന്നാണ് ഒരുപക്ഷെ നമുക്ക് അറിയാവുന്നത്. ഓരോ വിശ്വാസിയും ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകുന്നുണ്ട്. ദൈവസുതനായി തീരുവാൻ തക്കവണ്ണം പിതാക്കന്മാരെയും താതന്മാരെയും ഒക്കെ നാം ഓർക്കുന്ന അവസരത്തിൽ ഓരോ വിശ്വാസിയും ദൈവസന്നിധിയിലേക്ക് കടന്നു വരാറുണ്ട്. കുറ്റം ചെയ്തിട്ട് കടന്നു വരുന്നവരുണ്ട്. കുറ്റം ചെയ്തിട്ട് കടന്നു വരുന്ന വിശ്വാസിയെ 4 ഗണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു പിതാക്കന്മാർ. തിരിച്ചിരിക്കുന്നത് 1, മോർണർ, വിലാപകൻ എന്നാണ്.
ഒരുപക്ഷെ അവൻ്റെ കുറ്റത്തിൻ്റെ തീവ്രതയനുസരിച്ച് ദൈവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ പോലും അവന് ഇല്ലായിരുന്നു. രണ്ടാമതായിട്ടുള്ളതാണ് ഹിയറർ, ശ്രോതാവ്. ഒരുപക്ഷെ അവന് ദൈവാലയത്തിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കാം. പിന്നീടുള്ളതാണ് അത് പതിതൻ, ഫോളർ, വീഴ്ച ഭവിച്ചവൻ. നാലാമതായിട്ട് ബൈസ്റ്റാൻഡർ, കൂടെ നിൽക്കുന്നവൻ. ഇങ്ങനെ വിശ്വാസിയെപ്പോലും പിതാക്കന്മാർ കുറ്റം ചെയ്തിട്ട് കടന്നു വരുമ്പോൾ നാല് ഗണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. സഭയുടെ നാഥൻ നമുക്കറിയാം ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ പ്രതിനിധികളായിട്ട് അപ്പോസ്തലന്മാർ ഉണ്ട്, അവരെ നിയമിച്ചു. അവർക്ക് പ്രതിനിധികളായിട്ട് പിതാക്കന്മാരെയും പട്ടക്കാരെയും ആചാര്യ ശ്രേഷ്ഠരുമൊക്കെ സഭ നിയമിച്ചിരിക്കുകയാണ്. വിശുദ്ധ ബലി പൂർത്തീകരിക്കുന്നതിന് നമുക്കറിയാം ഒരു പുരോഹിതൻ, കാർമ്മികൻ ആവശ്യമാണ്, ഒരു ശുശ്രൂഷകൻ ആവശ്യമാണ്. മാത്രമല്ല പരമപ്രധാനമായിട്ട് ഒരാൾ കൂടി വേണം. അതാരാണെന്നറിയാമോ? ഒരു വിശ്വാസി. ഒരു വിശ്വാസി ഉണ്ടായി എങ്കിൽ മാത്രമേ വിശുദ്ധ ബലിയുടെ പൂർത്തീകരണമായിട്ട് ഇടയാകുകയുള്ളൂ. വിശ്വാസി നടത്തുന്ന പ്രാർത്ഥന, അത് വിശ്വാസികളുടെ സമൂഹം നടത്തുന്ന പ്രാർത്ഥന എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. വിശുദ്ധ കൂദാശികളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവസ്ഥന്മാരായി തീരുവാൻ തക്കവണ്ണം പിതാക്കന്മാരോട് ചേർന്ന് നിന്ന് അവർ പഠിപ്പിച്ചതായ മാർഗങ്ങൾ നാം അതിനെ അന്വർത്ഥമാക്കുമ്പോൾ വിശുദ്ധ കൂദാശകളും സഭ നമുക്കായിട്ട് കൽപ്പിച്ച് തന്നിരിക്കുകയാണ്. ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ ഒരു ദൈവസുതൻ എന്തൊക്കെയായിത്തീരുന്നു എന്നറിയാമോ? ഒരു വിശ്വാസി, ഒരു ദൈവസുതൻ ഒന്നാമതായിട്ട് സ്വയം ശൂന്യനായിട്ട് മാറ്റപ്പെടുകയാണ്. ദൈവസുതൻ്റെ ദൈവീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം മാറ്റപ്പെട്ടു കഴിയുമ്പോൾ ഓരോ വിശ്വാസിയും കേവലം ശൂന്യനായിട്ട് മാറിത്തീരുന്നു. ശൂന്യതയായിട്ട് മാറിത്തീരുമ്പോഴാണ് അവിടെ നിറയേണ്ടതായ ഒന്നുണ്ട്. ആ നിറയേണ്ടതായ ഒന്നാണ് ക്രിസ്തുവാകുന്ന അനുഭവം കൊണ്ട് നിറയുവാനായിട്ട് ഇടയാകണം. ശൂന്യതയുടെ ഒരു അനുഭവം ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു. ശൂന്യമാക്കപ്പെടുവാനായിട്ട് നമുക്കാർക്കും ഇഷ്ടമല്ല. പക്ഷേ ഹൃദയത്തെ ശൂന്യമാക്കി വിശാലമായ അനുഭവത്തിൽ ആക്കി ഒരുപക്ഷെ അവിടെ നിറയ്ക്കേണ്ടതായ ഒന്നുണ്ട്. അത് ക്രിസ്തുവാകുന്ന അനുഭവത്തെ നിറയ്ക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. രണ്ടാമതായിട്ട് ഓരോ വിശ്വാസിയും ആരാധനയിലൂടെ ശൂന്യനാക്കപ്പെടുന്ന അനുഭവത്തിൽ രണ്ടാമതായിട്ട് ഓരോ വിശ്വാസിയും അവൻ്റെ ഇന്ദ്രിയങ്ങളെ അടക്കുവാനായിട്ട് ഇടയാകുന്നു. ഓരോ ദൈവസുതനും ആരാധനയിലൂടെ സ്വയം ശൂന്യനാക്കപ്പെടുന്നു. ഓരോ ദൈവസുതനും സ്വന്തം ഇന്ദ്രിയങ്ങളെ അടക്കുവാനായിട്ട് ഇടയാകുന്നു. ജഡമോഹം, കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം, പലപ്പോഴും നമ്മെ വഴിതെറ്റിക്കുന്നത് ഇതൊക്കെയാണ്. ദൈവസുതൻ എന്ന ഒരനുഭവത്തെ വഴിതെറ്റിക്കുന്നത് നമ്മുടെ ജഡമോഹവും കൺമോഹവും ജീവനത്തിൻ്റെ പ്രതാപവും ഒക്കെയാണ്. ഏദൻ തോട്ടത്തിലേക്ക് കടന്നു വന്നുവെന്ന് പറയുമ്പോൾ ആദാമിന് ഹവ്വായ്ക്കും കാണാൻ ഭംഗിയുള്ളതായിട്ട് ആ പഴത്തെ തോന്നുകയാണ്, കൺമോഹം. വീണ്ടും അവരോട് പറയുകയാണ്, ഇത് നിന്നാൽ ദൈവത്തെ പോലെയാകും, ജീവൻ, നിത്യജീവൻ ലഭിക്കും. ജീവനത്തിൻ്റെ പ്രതാപം നഷ്ടപ്പെട്ടു. അത് മോഹിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം നൽകിയത് ചിലതിനെ നഷ്ടപ്പെടുത്തുവാനായിട്ട് ഇടയാകുന്നു. ദൈവസുതൻ്റെ അനുഭവവും ഇതുതന്നെയാണ്. ദൈവസുതൻ ഒരുപക്ഷെ ഇന്ദ്രിയങ്ങളെ അടക്കുവാനായിട്ട് കടപ്പെട്ടവനാണ്. നാൽപ്പത് രാവും നാൽപ്പത് പകലും കർത്താവ് മരുഭൂമിയിൽ ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. നീ മുകളിൽ നിന്നും താഴേക്ക് ചാടുക, നീ കല്ലിനെ മുഴുവനും അപ്പമാകുവാൻ പറയുക, ഇത് മുഴുവനും ഞാൻ നിനക്ക് നൽകാം. പല പ്രലോഭനങ്ങൾ, ജഡമോഹത്തിൻ്റെയും കൺമോഹത്തിൻ്റെയും ജീവനത്തിൻ്റെ പ്രതാപത്തിൻ്റെയും ചില മോഹങ്ങളെ ഒരുപക്ഷെ അടിച്ചേൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരുകയാണ്. ക്രിസ്തു അവിടെ വിജയിക്കുകയാണ്. അതാണ് ആദാമും ഹവ്വായും ക്രിസ്തുവും. ദൈവസുതനും കേവലം ഒരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. സാത്താനെ ജയിക്കുവാനായിട്ട് ഒരുപക്ഷെ ആദാമിനും ഹവ്വായും കേവലം മനുഷ്യരായിട്ടുള്ള അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ എന്ത് സംഭവിച്ചു എന്നറിയാമോ? ക്രിസ്തു ദൈവത്തിൻ്റെ സുതനാണ്. അവന് ജയിക്കുവാനായിട്ട് ഇടയായിത്തീരുകയാണ്.
ഈ ഒരനുഭവമാണ് ദൈവസുതൻ എന്ന നാമധേയത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരേണ്ടത്. ശൂന്യമാക്കപ്പെടുവാനായിട്ട് ഒരു ദൈവസുതന് കഴിയുന്നുവെങ്കിൽ, ഇന്ദ്രിയങ്ങളെ അടക്കുവാനായിട്ട് ഒരു ദൈവസുതന് കഴിയുന്നുവെങ്കിൽ, വികാരങ്ങളെ അടക്കുവാനായിട്ടും ഒരു ദൈവസുതന് ഇടയാകുന്നുണ്ട്. ബുദ്ധിയെ നേർവഴിക്ക് നടത്തുവാനായിട്ട് ഒരു ദൈവസുതന് ഇടയാകുന്നുണ്ട്. കപ്പദോക്യൻ പിതാക്കന്മാർ വിശ്വാസം നേടുന്ന ഒരനുഭവത്തെ, അല്ലെങ്കിൽ ആ ഒരു മാനസിക അവസ്ഥയെ അവർ പറയുന്നത് അപേത്തിയ എന്ന് വിളിച്ചുകൊണ്ടാണ്. അപേത്തിയ, ഈ അപേത്തിയ എന്നാൽ സർവസംഗ പരിത്യാഗത്തെയാണ് അപേത്തിയ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്നേഹവും സ്തുതിയും സ്തോത്രവും അടങ്ങിയ സർവസംഗ പരിത്യാഗം, അതാണ് അപേത്തിയ. വിശുദ്ധ അപ്രേമിൻ്റെ പ്രാർത്ഥന ഇപ്രകാരം ഉണ്ട്: നിങ്ങൾ എവിടേക്ക് കണ്ണുതിരിച്ചാലും എവിടെയെല്ലാം അവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രതീകം കാണാം. നിങ്ങൾ എന്തെല്ലാം വായിക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ അക്ഷരങ്ങൾ കാണാം. എവിടേക്ക് കണ്ണുതിരിച്ചാലും അവിടെയെല്ലാം ദൈവത്തിൻ്റെ പ്രതീകം കാണാം. എവിടേക്ക് എന്തൊക്കെ വായിക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ അക്ഷരങ്ങൾ കാണാം. ഒരുപക്ഷേ ഒരു വിശ്വാസിയെ, ഒരു ദൈവസുതനെ സംബന്ധിച്ചും ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവസുതൻ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്: ഓരോ വ്യക്തിയുടെ ഉള്ളിലും ദൈവം വസിക്കുന്നതായ ഒരനുഭവം. അവൻ ദൈവമല്ല, മറിച്ച് ദൈവത്തെ ഉള്ളിൽ അവൻ വസിക്കുന്നതായ, ദൈവത്തെ ഉള്ളിൽ വഹിച്ചിരിക്കുന്നതായ ഒരു അനുഭവം. വിശ്വാസിയുടെ ബലവത്തായ ഒരു പ്രാർത്ഥനയുണ്ട്, നാമൊക്കെ നീട്ടി ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്: കുറിയേലായിസോൻ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന പ്രാർത്ഥന. നാം എല്ലാവരും ഭംഗിയായിട്ട് വിശുദ്ധ ആരാധനയിൽ ഇമ്പകരമായിട്ട് ചൊല്ലാറുണ്ട്: കർത്താവായ യേശുവേ, പാപിയായ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന്. ഇതിൽ രണ്ടു മൂന്ന് തലങ്ങളെ നമുക്ക് പറയാം. ഒരു വിശ്വാസി ഒരു ദൈവസുതനാണ് എങ്കിൽ ഒരുപക്ഷെ അവൻ്റെ അധരങ്ങളിലൂടെ, ചുണ്ടുകളിലൂടെ പുറപ്പെടുന്നതായ ഭൗതികതയുടെ ഒരു തലം, അവൻ്റെ ബോധേന്ദ്രിയങ്ങളിലൂടെ, ബോധമായ മനസ്സിൻ്റെ അഗാധത്തിൽ നിന്നും കടന്നു വരുന്നതായ ബോധേന്ദ്രിയങ്ങളുടെ ഒരു തലത്തിലേക്ക് ഈ കുറിയേലായുസ്സോൻ എന്ന ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന പ്രാർത്ഥനയെ കൊണ്ടുവരാം. ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും ഉള്ളിൽ നിന്നും പുറപ്പെടുന്നതായ ആ വലിയ ഒരു പ്രാർത്ഥനയുടെ തലത്തിലേക്ക് മുഴുവനും അതിനെ കൊണ്ടുപോകാനായിട്ട് ഇടയാകുന്നുണ്ട്. ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ ഒരു ഭക്തന് ദൈവസുതനാകുവാനായിട്ട് കഴിയുന്നത് കുറിയേലായുസ്സോൻ, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നാണ് ദൈവസന്നിധിയിൽ അധരങ്ങളെ തുറന്നുകൊണ്ട് ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലാണ്. ബർത്തീമായി എന്ന കുരുടൻ ക്രിസ്തുവിൻ്റെ അടികളിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്താണ് ചെയ്യുന്നറിയാമോ? അവൻ കരയുകയല്ല, അവൻ നിലവിളിക്കുകയാണ്. എപ്പോഴാണ് നിലവിളി എത്തുന്നതെന്നറിയാമോ? കരച്ചിലിൻ്റെ എക്സ്ട്രീം പോയിൻറ്റിലേക്ക് എത്തുമ്പോഴാണ് നിലവിളി ഉണ്ടാകുന്നത്. വലിയ ഒരു പൊട്ടക്കിണറിൻ്റെ അനുഭവത്തിൽ കിടന്നുകൊണ്ട് നാം കരയുകയല്ല, മറിച്ച് എന്താണ് ചെയ്യുന്നറിയാമോ? നിലവിളിക്കുകയാണ്, നിലവിളിക്കുകയാണ്, അലറി വിളിക്കുകയാണ്. അതിന് കാരണമുണ്ട്. ഈ വലിയ ശബ്ദം നാം എപ്പോഴാണ് പുറപ്പെടുവിക്കുന്നതെന്നറിയാമോ? ഒരുപക്ഷെ ദൈവം നമ്മെ കൈവിട്ടു എന്ന് വിളിച്ചുകൊണ്ടായിരിക്കാം അവനോട് കിടന്ന് നിലവിളിച്ചത്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നാം നമ്മുടെ പിതാക്കന്മാരോടും മാതാപിതാക്കന്മാരോടും കുഞ്ഞുങ്ങളോടും ഭാര്യയോടും ഭർത്താവിനോടുമൊക്കെ ആക്രോശിച്ച് സംസാരിക്കാറുണ്ട്, ഉറക്കെ സംസാരിക്കാറുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് പോലും ദേഷ്യം വരുമ്പോൾ ആക്രോശിച്ച് സംസാരിക്കാറുണ്ട്. അതെന്താണെന്നറിയാമോ? ഹൃദയങ്ങൾ തമ്മിൽ വലിയ ഒരു ദൂരമുണ്ട് എന്ന്, ഹൃദയങ്ങൾ തമ്മിൽ വലിയൊരു അകലമുണ്ട് എന്ന് രണ്ടു പേർക്കും മനസ്സിലാകുമ്പോഴാണ് അടുത്ത് നിൽക്കുന്നുവെങ്കിലും ഉറക്കെ സംസാരിക്കുവാനായിട്ടിടയാകുന്നത്. ഈ ഭാര്യയും ഭർത്താവും തന്നെ വളരെ പതുക്കെ വേണ്ടതായ കാര്യങ്ങൾ പിറുവിറുക്കുമ്പോൾ പോലും അവർക്ക് രണ്ടുപേർക്കും ചില സന്ദർഭങ്ങളിൽ കേൾക്കാം. കാരണം എന്താണെന്നറിയാമോ? അപ്പോൾ അവരുടെ ഹൃദയങ്ങൾ അടുത്താണ്. ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്ന് ഉറക്കെയും സംസാരിക്കാം, ആക്രോശിച്ചും സംസാരിക്കാം, മാത്രമല്ല പതുക്കെ സ്വയമേ പിറുവിറുക്കുകയും ചെയ്യാം.
രണ്ട് പ്രാവശ്യവും രണ്ടു നേരവും രണ്ടു പേർക്കും കാര്യങ്ങൾ മനസ്സിലാവും. ഒരു സമയത്ത് ഹൃദയങ്ങൾ ഇങ്ങനെ അടുത്ത് ഇഴുകിച്ചേർന്നിരിക്കുകയാണ്, മറ്റൊരു സന്ദർഭത്തിൽ രണ്ട് ഹൃദയങ്ങളും വലിയ ദൂരത്താണ്. അതുതന്നെയാണ് ഈ നിലവിളിയുടെ ഒരു അനുഭവം. യേശുവേ ദാവീദ് പുത്ര എന്ന് പറയുമ്പോൾ ഹൃദയങ്ങൾ ദൂരെ ദൂരെ ഇരിക്കുന്നതായ അനുഭവം ഒന്നിച്ചു ചേർക്കുവാൻ വേണ്ടി ആ ഒരു നിലവിളിയെ നടത്തുന്ന ഭർത്തിയുമായി എന്ന കുരുടൻ. ഓരോ ദൈവസുതൻ്റെയും ഉള്ളിൽ, ഓരോ വിശ്വാസിയുടെ ഉള്ളിൽ ഈ നിലവിളി കടന്നു വരുമ്പോഴാണ് ദൈവവും ഈ വിശ്വാസിയും തമ്മിലുള്ള ഹൃദയം ഒന്ന് അടുക്കുവാനായിട്ട് ഇടയാകുന്നത്. അങ്ങനെ ഇഴുകിച്ചേരുമ്പോഴാണ് അവൻ ദൈവസുതനായിട്ട് മാറി തീരുവാനായിട്ട് ഇടയാകുന്നത്. ഓരോ ഭക്തനും ഉള്ളിൽ ദൈവമുണ്ട്. എന്നാൽ ഒരിക്കലും ഒരു ഭക്തൻ ദൈവത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ലയിക്കുന്നില്ല. വിശ്വാസിക്ക് ദൈവീകരണം ഒരുപക്ഷെ സാധിക്കുമ്പോഴും അവൻ ദൈവമാകുന്നില്ല, ദൈവികം ആയിട്ട് തന്നെയാണ്, വ്യക്തിയായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഒരുപക്ഷെ മഹത്വത്തിൻ്റെ വസ്ത്രം അവൻ്റെ ഉള്ളിൽ കടന്നു വന്നേക്കാം. ഒരുപക്ഷെ ദൈവസ്വത്തിൻ്റെ സഹകാരിയായിട്ട് അവൻ പങ്കുകാരനായേക്കാം. എന്നാൽ ഒരിക്കലും അവന് ഒരുപക്ഷേ ദൈവമായിട്ട് മാറി തരുവാനായിട്ട് ഇടയാകുന്നില്ല. ക്രിസ്തു പ്രകാശിച്ചത് എങ്ങനെയൊക്കെയാണെന്നറിയാമോ? ക്രിസ്തു തൻ്റെ ഇഹലോക ജീവിതത്തിൽ ദൈവസുതനായിട്ടങ്ങ് പ്രകാശം കൊണ്ട് പൂരിതമാകുകയാണ്. തിന്മയുടെ ഇരുട്ടിനെതിരെയാണ് ദൈവസുതൻ പ്രകാശകനായി മാറിത്തീരുന്നത്. തിന്മയുടെ ചില ഇരുട്ടിനെതിരെ ദൈവസുതൻ പ്രകാശപൂരിതനായി തീരുകയാണ്. എന്നാൽ ഈ തിന്മയുടെ ഇരുട്ടിനെതിരെ പ്രകാശപൂരിതനാകുമ്പോൾ ഈ ഇരുട്ടിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രകാശത്തെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഓരോ വിശ്വാസിക്കും ഇടയാകണം. താബോർമനയുടെ അനുഭവം നമുക്ക് അറിയാം. പ്രകാശപൂരിതമാകുന്ന, ദിവ്യമാകുന്ന ഒരു അനുഭവം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗത്ത് നാം കാണുന്നുണ്ട്. കർത്താവിൻ്റെ ശരീരം മഹത്തീകരിക്കപ്പെട്ടതായ ഒരു അനുഭവം, വാങ്ങിപ്പോയവരുടെ സാന്നിധ്യം, ഇവയെല്ലാം അവിടെ ദർശിക്കുവാനായിട്ട് നമുക്ക് ഇടയാകുന്നുണ്ട്. ആരാധനയിൽ കൂടി വിശ്വാസിയായ ഭക്തൻ ആരായിത്തീരുന്നു എന്നറിയാമോ? വലിയ ഒരു തീജ്വാലയായിട്ട്, തീഗോളമായിട്ട് മാറിത്തീരുകയാണ്. ദി സൈലന്റ് റൂട്സ് എന്ന ഗ്രന്ഥം നമുക്കെല്ലാം അറിയാം, ഫാദർ ഡോക്ടർ കെ എം ജോർജൻ എഴുതിയതാണ്. അദ്ദേഹം അവിടെ കുറിക്കുന്നതായ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുകയാണ്, പൗരസ്ത്യ ആരാധനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഭക്തിയുടെ പാരമ്യത്തിൽ ഭക്തൻ പാലിക്കുന്ന ഒരു മൗനമുണ്ട്. ഭക്തിയുടെ എക്സ്ട്രിമിറ്റിയിൽ ഭക്തൻ പാലിക്കുന്ന ഒരു മൗനം, ദൈവത്തെ ആവാഹിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഒരു ദൈവീകരണം ഉണ്ടാകുമ്പോഴാണ് ഒരുപക്ഷെ ഈ മനുഷ്യന് ഒരു മൗനമുണ്ടാകുന്നത്. അതിനെ ഹെസ്കിയ എന്നാണ് പറയുന്നത്. ഹെസ്കിയ ഈ മൗനം എങ്ങനെയുള്ള മൗനമാണെന്നറിയാമോ? ആന്തരികമാകുന്ന ഒരു മൗനമാണ്. സകല അസ്തിത്വത്തെയും ധന്യമാക്കുന്ന ഒരു മൗനമാണ്. അതിഗഗനമായ ഒരു മൗനമാണ്. എപ്പോഴാണ് ഈ മൗനമുണ്ടാകുന്നത് എന്നറിയാമോ? ഭക്തിയുടെ പാരമ്യത്തിൽ ഭക്തൻ പാലിക്കുന്ന ഒരു വലിയ മൗനം. ഒരുപക്ഷെ ഈ മൗനത്തെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് ഇടയാകുന്നുണ്ടോ എന്ന് നാം സ്വയം ഒന്ന് ചോദിക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ ഓരോ ഭക്തനും തൻ്റെ ജീവിതത്തിൽ അങ്ങേയറ്റം ഉൾക്കൊള്ളുവാനാകുന്ന ചില പ്രകാശപൂരിതകളാകുന്ന ചില കാര്യങ്ങൾ ഒക്കെയുണ്ട്. അതിൽ ഭക്തിയുടെ പാരമ്യത്തിൽ ഭക്തൻ പാലിക്കുന്ന ആ പ്രകാശപൂരിതം, ഒരുപക്ഷെ ആ ഒരു വലിയ ഒരു അനുഭവം അങ്ങനെ സ്വായത്തമാക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. പലപ്പോഴും ഇന്ന് അതിനെ, മൗനത്തെ സ്വായത്തമാക്കുവാൻ നമുക്ക് ഇടയാകുന്നില്ല. എവിടെയും പൊട്ടിത്തെറിയുടെയും അങ്ങനെയുള്ള വലിയ ഒരു അനുഭവം മാത്രമാണ്. പല സന്ദർഭങ്ങളും നാം നോക്കുകയാണെങ്കിൽ കുടുംബങ്ങൾ മുഴുവൻ ഒരു പൊട്ടിത്തെറിയുടെ ഒരു അനുഭവമാണ്. മൗനത്തിൻ്റെ ഒരു അനുഭവം ഉൾക്കൊള്ളുവാനായിട്ട് ഇടയാകുന്നില്ല. മൗനിയായിട്ട് ഒരു ഭക്തന് ഇരിക്കുവാനായിട്ട് ഇടയാകുന്നില്ല. പിതാക്കന്മാരെയൊക്കെ നാം നോക്കുകയാണെങ്കിൽ അവർ ദൈവസുതന്മാരായി തീരുന്നത് ദൈവത്തിൻ്റെ അടുത്ത സ്ഥാനം നിർവഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇവരുടെ
മൗനത്തിൻ്റെ ഒരനുഭവമാണ് അവരെ അത്രമാത്രം വലിയ ഒരനുഭവമായിട്ട് മാറ്റിത്തീർക്കുവാനായിട്ട് ഇടയാകുന്നത്. ആ ഒരു മൗനത്തിൻ്റെ പ്രകാശത്തെ, ഈ മൗനവും ഒരു പ്രകാശമാണ് നമുക്ക് നിർവചിക്കാം, ആ ഒരു മൗനത്തിൻ്റെ പ്രകാശത്തെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുമ്പോഴാണ് ഓരോ വിശ്വാസിയും ദൈവസുതനായിട്ട് മാറിത്തിരുവാനായിട്ട് ഇടയാകുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത്, ഭക്തിയുടെ പാരമ്യത്തിൽ ഭക്തൻ കണ്ണുനീർ വർഷിക്കുകയാണ്. ഭക്തിയുടെ പാരമ്യത്തിൽ ഭക്തൻ കണ്ണുനീർ വർഷിക്കുകയാണ്. ഭക്തൻ എന്ന് പറയുമ്പോൾ ദൈവസുതനാകുവാൻ വേണ്ടി, ദൈവസുതനായി തീരുവാൻ തക്കവണ്ണം വേണ്ടിയുള്ള ഒരു യാത്രയുടെ ഒരു അനുഭവം. അവൻ കണ്ണുനീർ പൊഴിക്കുകയാണ്. എന്തിനു വേണ്ടിയുള്ള കണ്ണുനീരാണെന്നറിയാമോ? ആനന്ദാശ്രുക്കളാകുന്ന ആ ദിവ്യ ആ വലിയ കണ്ണുനീർ. പലപ്പോഴും ആധുനിക മനുഷ്യനും കണ്ണുനീർ പൊഴിക്കുന്നുണ്ട്. ആധുനിക മനുഷ്യൻ കണ്ണുനീർ പൊഴിക്കുന്നത് വേലെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അവൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവൻ്റെ ജീവിതത്തിലെ കടന്നു വരുന്നതായ ഒരു അനുഭവത്തിലാണ് കണ്ണുനീർ പൊഴിക്കുവാനായിട്ട് ഇടയാകുന്നത്. എന്നാൽ ഓരോ വിശ്വാസിയും ദൈവസുതനായി തിരുവാൻ തക്കവണ്ണം ദേവാലയത്തിലേക്ക് കടന്നു വരുന്നതായ സന്ദർഭത്തിലും ഒരുപക്ഷെ കണ്ണുനീരിൻ്റെ ആനന്ദാസുരകളെ പൊഴിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതും അനിവാര്യമാണ്. അദ്ദേഹം അവിടെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ഭക്തിയുടെ പാരമ്യത്തിൽ ഭക്തൻ പാലിക്കുന്ന ഒരു മൗനം, അതിനെ ഹസ്കിയ എന്ന് പറയുകയാണ്. വീണ്ടും ഒരു മൗനവും ഒരു കണ്ണുനീരും. പക്ഷേ ആധുനിക സമൂഹത്തിൽ വേണ്ടത് എന്താണെന്നറിയാമോ? നേരെ തിരിഞ്ഞാണ്. ആക്രോശിച്ചുകൊണ്ടുള്ള കണ്ണുനീരുകളാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. വലിയ ശബ്ദങ്ങൾ അലറി വിളിച്ചുകൊണ്ടുള്ള കണ്ണുനീരുകളാണ് ആധുനിക കുടുംബത്തിൽ നിന്നും ഉണ്ടാകാറുള്ളത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഹൃദയങ്ങൾ തമ്മിൽ വളരെ അകലത്താണ്. ദൈവീകരണത്തിൻ്റെ അനുഭവം അവിടെ നടക്കുന്നില്ല. ഇവിടെയാണ് മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളെ സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവസുതനായി തിരുവാൻ തക്കവണ്ണം ഒരുപക്ഷെ വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും കൂതാശികളുടെ പങ്കുകാരായി മാറിത്തീരുന്നതായ ഒരനുഭവം. മാത്രമല്ല, പിതാക്കന്മാരും താതന്മാരും പഠിപ്പിച്ചതായ വചനങ്ങളെ ഒക്കെയും നാം ഒന്ന് അതിനനുസൃതമായിട്ട് നടക്കുവാൻ തക്കവണ്ണമുള്ള നമ്മുടെ ആഗ്രഹവും വാഞ്ചയും. ഈ ഭക്തിയും വിശേഷവുമൊക്കെയാണ് ഓരോ ദൈവസന്നിധിയിലും ഉൾക്കൊള്ളുവാനായിട്ട് ഇടയാകേണ്ടത്. പിതാവായ ദൈവം അവൻ പ്രകാശപൂരിതനാണെന്ന് നമുക്കറിയാം. പുത്രൻ എന്ന് പറയുന്നത് ഈ പ്രകാശത്തിൽ നിന്നും ഉദ്ധരിച്ച, പ്രകാശത്തിൽ നിന്നും കടന്നു വന്നതായ മറ്റ് ഒരു പ്രകാശമാണ്. അങ്ങനെയെങ്കിൽ ദേവാലയത്തിലേക്ക് കടന്നു വന്ന്, ദൈവീകരണത്തെ അനുഭവിച്ച ഓരോ വ്യക്തിയും ഒരുപക്ഷെ ദൈവസന്നിധിയിൽ പ്രകാശിക്കുവാനായിട്ട് ഇടയാകണം. പ്രകാശത്തിൻ്റെ ഒരനുഭവം. ഈ പ്രകാശം എങ്ങനെയാണെന്നറിയാമോ? ആരാധനയിലൂടെ ഉൾക്കൊള്ളുവാനായിട്ട് ഇടയാകുന്നുണ്ട്. ആരാധനയിലൂടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതൊരു വിശുദ്ധിയുടെ ഒരു പ്രതലത്തിലേക്ക് ആരാധനയിലൂടെ കടക്കുന്നതായ ഒരനുഭവം. ഈ വിശുദ്ധി എന്താണെന്നറിയാമോ? ഈ വിശുദ്ധിയാണ് സൽക്രിയയിലേക്ക് ഓരോ മനുഷ്യനെയും കൊണ്ടുപോകുന്നത്. സൽക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് അനുസൃതമായി, ദൈവസമക്ഷത്തിന് അനുസൃതമായിട്ട് മാറിത്തിരുവാനായിട്ട് ഇടയാകുന്നുണ്ട്. വിശ്വാസി സ്വന്തം മുഖത്തെ പ്രതിഫലിപ്പിക്കുവാനായിട്ട് ഇടയാകണം. സ്വന്തം മുഖത്തെ പ്രകാശപൂരിതമാകുന്ന, ദിവ്യമാകുന്ന അനുഭവമായിട്ട് മാറിത്തിരുവാൻ തക്കവണ്ണം ഓരോ വിശ്വാസിക്കും ഇടയാകണം. അപ്പോഴാണ് അവൻ ദൈവസുതനായിട്ട് മാറിത്തിരുവാനായിട്ട് ഇടയാകുന്നത്. നമുക്കറിയാം, വിശുദ്ധ കുർബാനയിൽ നാം ആലപിക്കുന്നതായ എല്ലാ ഗീതങ്ങളും, കുക്കിലിയോൻ, എക്ബോ, മാത്രമല്ല വിശുദ്ധ കുർബാനയിലെ ഗീതങ്ങൾ പോലും വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ ഭാഗത്തു നിന്നും അടർത്തിയെടുത്തിരുന്നിരിക്കുന്നതാണ്. നമ്മെ പഠിപ്പിച്ചവരായ, വഴി നടത്തിയവരായ പിതാക്കന്മാരെയൊക്കെ ഓർക്കുന്ന ഒരനുഭവം. ഞാൻ പറഞ്ഞു വന്നു, ദൈവസുതനായി തിരുവാനായിട്ടുള്ള ചില മാനദണ്ഡങ്ങളിലൂടെയാണ് നാം ഇന്ന് പഠിച്ചു വന്നത്. വിശുദ്ധ മാമോദീസായിലൂടെ ചിലതിനെ ഒക്കെ ഒന്ന് മാറ്റി നിർത്തി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ കടന്നു വന്ന് കൂതാശകളുടെ സ്വീകരണത്തിലൂടെ നാം ഇങ്ങനെ പോകുമ്പോഴാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദൈവസുതനായി മാറിത്തിരുവാനായിട്ട് ഇടയാകുന്നത്.
ദൈവാലയത്തിലേക്ക് പോലും കടന്നു വരാത്ത അനേകം കുഞ്ഞുങ്ങൾ, ഒരുപക്ഷെ പ്രായമായവർ പോലും ഒരുപക്ഷെ ഇന്നൊക്കെ ഉണ്ട്. ദേവാലയത്തിലേക്ക് കടന്നു വരാതെ മറ്റുള്ള ക്രിയകളിലൂടെ അവർ കടന്നു പോകുകയാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ ഞാൻ നിന്നിരുന്ന ദേവാലയത്തിന് സമീപം അവിടെയുള്ള അച്ഛനോട് വന്ന് പറയുകയാണ്, ഈ ദേവാലയത്തിൽ ഞാൻ നാളെ വരുന്നുണ്ട്, ഇവിടെ താഴെ എൻ്റെ കല്ലറ ഒന്ന് കൂതാ ചെയ്യണം. അദ്ദേഹം ഉദ്ദേശിച്ചത് പിറ്റേ ദിവസം വന്ന് എൻ്റെ പിതാവിൻ്റെ കല്ലറയാണ് ധൂപം വയ്ക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ കൂതാശ ചെയ്യണമെന്ന് ആയിപ്പോയി. ഞാനും വികാരിയച്ഛനും അന്തം വിട്ടു നിന്നു. ഇത്രമാത്രം പ്രായമുള്ള ഈ മനുഷ്യൻ ഒരുപക്ഷെ ദേവാലയത്തിൽ പോലും കടന്നു വരുവാനായിട്ട് അവനിടയാകുന്നില്ല. ഞായറാഴ്ച ദിവസം പല സന്ദർഭങ്ങൾ പല വെറിക്കൂത്തുകളിലെയും കടന്നു പോവുകയാണ്. വന്ന് പറഞ്ഞു കൂതാശ ചെയ്യണമെന്ന്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരു ജനസമൂഹം, ആധുനിക സമൂഹം, പലപ്പോഴും പല വെറുക്കൂത്തുകളിലേയും കടന്നു പോകുന്നതായ ഒരു അനുഭവം. ദൈവസുതനായിട്ട് തിരുവാനായിട്ട്, ദൈവത്തിൻ്റെ മക്കളായി തിരുവാനായിട്ട് അവർക്ക് ഇടയാകുന്നില്ല എന്നുള്ളതാണ് പരമപ്രധാനമായ യാഥാർത്ഥ്യം. അതുകൊണ്ട് നാം പറഞ്ഞു വന്നത്, നാം അല്പസമയം പഠിക്കുവാനായിട്ട് ഇടയായിത്തരുന്നത്, ദൈവസുതനായിട്ട് തിരുവാൻ തക്കവണ്ണം നാം എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. സ്വയം ശൂന്യവൽക്കരിക്കപ്പെടുന്ന ഒരനുഭവം, അവിടെയാണ് തെയോസിസ്. ദൈവത്തിൻ്റെ ആ ഒരു അനുഭവത്തെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കുവാൻ തക്കവണ്ണം, പ്രവഹിപ്പിച്ചെടുക്കുവാൻ തക്കവണ്ണമുള്ള ആ വലിയ ഒരു അനുഭവത്തെയാണ് ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് ഇടയാകേണ്ടത്. ഇന്ന് പഠിച്ചതായ കാര്യങ്ങൾ ഒന്ന് വിശകലനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിച്ചു കൊള്ളാം. നാം പറഞ്ഞു വന്നത് ദൈവസുതന്മാർ എന്ന ഗാനത്തിലൂടെയാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലൂടെ നിത്യജീവൻ എന്ന് പറയുമ്പോൾ ആ ലക്ഷ്യത്തിൽ സ്വയം ശൂന്യവൽക്കരിക്കപ്പെട്ട് ക്രിസ്തു ഉള്ളിൽ നിറയുമ്പോഴാണ് അവൻ ദൈവസുതനായിട്ട് മാറി തിരുവാനായിട്ടിടയാകുന്നത്. ക്രിസ്തു ഉള്ളിൽ നിറയുവാനായിട്ടുള്ള എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്നാണ് നാം പറഞ്ഞത്. വിശുദ്ധ മാമോദീസായിലൂടെ സാത്താനെ ഉപേക്ഷിച്ചുകൊണ്ട്, മെഷിഹായെ സ്വീകരിച്ചുകൊണ്ട്, നഷ്ടപ്പെട്ടതിനെയൊക്കെയും തിരികെ ലഭിച്ചുകൊണ്ട്, അങ്ങനെ വിവിധങ്ങളാകുന്ന ചില ദൃഢനിശ്ചയങ്ങളൊക്കെ എടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ടുള്ള ഈ യാത്ര, അവിടെയാണ് ദൈവസുതനായിട്ട് നമുക്ക് മാറി തിരുവാനായിട്ട് ഇടയാകുന്നത്. ചില കൽപ്പനകളൊക്കെ പാലിച്ചുകൊണ്ടുള്ള യാത്ര, സഭ നൽകുന്നതായ ഈ കൽപ്പനകളെയൊക്കെ ഇങ്ങനെ നാം പാലിക്കുമ്പോൾ ഒരുപക്ഷെ സ്നേഹവും കരുണയും ഒന്നും ഈ സഭ നമ്മളെ ഈ കൽപ്പനയെ പറയുമ്പോൾ പാലിക്കണമെന്ന് പറയാറില്ല. അത് എവിടെ നിന്നാണ് വരേണ്ടതെന്നറിയാമോ? ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് കടന്നു വരേണ്ടത്. പക്ഷേ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ സഭ നൽകിയിട്ടുണ്ട്. ഒരു സിസ്റ്റത്തിന് വേണ്ടിയാണ്, ഒരു സിസ്റ്റമാറ്റിക് ഒരു സംരംഭത്തിന് വേണ്ടിയാണ് ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ നൽകി സഭ നമ്മെ ആക്കിയിരിക്കുന്നത്. അവിടെയാണ് ദൈവസുതനായ തിരുവാൻ തക്കവണ്ണം സ്വയമുള്ള ഒരു ആർജവത്വം. സ്വയമേ നാം ദൈവസുതനായി തീരും എന്നുള്ള ഒരു ആർജവത്വത്തെയാണ് ഉൾക്കൊള്ളുവാനായിട്ട് ഇടയാകേണ്ടത്. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിറഞ്ഞുകൊണ്ട് വിശുദ്ധ ആലയത്തിലേക്ക് നാം കടന്നു വന്ന് കഴിയുമ്പോൾ ഒരുപക്ഷെ എങ്ങനെയുള്ളവരായി തീരുവാനാണ് നമുക്ക് ഇടയാകേണ്ടത്? എപ്രകാരമുള്ള ജീവിതചര്യയാണ് മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് ഇടയാക്കി തീരേണ്ടത്? ഓരോ വിശ്വാസിക്കും ദൈവത്തിൻ്റെ പുത്രനായിട്ട് തീരുവാൻ തക്കവണ്ണം ഇടയാകുന്നുണ്ടോ? നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത് ആവശ്യമാണ്. ഒരു കഥ വായിക്കുവാനായിട്ട് ഇടയായി. ഒരു ചിത്രകാരൻ ഒരു മദ്യപാനിയുടെ സമീപം എത്തുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിത്രകാരൻ മദ്യപാനിയുടെ സമീപത്ത് എത്തി. മദ്യപാനിക്ക് ഒരാഗ്രഹം, ഈ ചിത്രം ഒന്ന് വരയ്ക്കണം, സ്വന്തം ചിത്രമൊന്ന് വരയ്ക്കണം. നല്ല ഒരു ചിത്രമൊക്കെ വരച്ചു കൊടുത്തു. ഈ മദ്യപാനിക്ക് ഈ ചിത്രം ഇഷ്ടപ്പെട്ടില്ല. ഈ മനുഷ്യൻ പറഞ്ഞു, ഇത് എൻ്റെ ചിത്രമല്ല, ഇത് വേറെ ആരുടെയോ ചിത്രമാണ്, ഈ ചിത്രം എനിക്ക് വേണ്ട. എൻ്റെ പീള കെട്ടിയ കണ്ണുകൾ എവിടെ? എൻ്റെ മുഷിഞ്ഞതായ വസ്ത്രം എവിടെ? എൻ്റെ വാടിയ മുഖം എവിടെ? എൻ്റെ ചുളിഞ്ഞ നെറ്റി എവിടെ? ചിത്രകാരനോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ ചിത്രകാരൻ പറഞ്ഞു, ഇത് താങ്കളുടെ ഇപ്പോഴത്തെ അവസ്ഥയല്ല, മറിച്ച്
താങ്കൾക്ക് ഭാവിയിൽ എന്തായി തീരുവാനാകും, താങ്കൾ ഭാവിയിൽ എന്തായി തീരണം എന്നാണ് ഞാൻ ഈ ചിത്രം കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ചിത്രകാരൻ പറയുകയാണ്. ഭാവിയിൽ പീളകെട്ടിയ മിഴികൾക്ക് പകരം നിറപ്രകാശമുള്ള മിഴികൾ താങ്കൾക്കുണ്ടാകണം. താങ്കളുടെ ഈ വാടിയ മുഖത്തിന് പകരം പ്രസന്നതയുള്ള ജ്വലിക്കുന്ന മുഖമുണ്ടാകണം. താങ്കളുടെ ഈ മുഷിഞ്ഞ വസ്ത്രങ്ങൾക്ക് പകരം പ്രകാശം നിറഞ്ഞിരിക്കുന്ന വസ്ത്രമുണ്ടാകണം. മാത്രമല്ല, താങ്കളുടെ ഈ ചുളിഞ്ഞ നെറ്റിക്ക് പകരം സന്തോഷത്തെ അപരിണ നൽകുന്ന മുഖമുണ്ടാകണം. ചിത്രകാരൻ നല്ല ഒരു സന്ദേശം അദ്ദേഹത്തിന് നൽകുകയാണ്. അദ്ദേഹം അവിടുന്ന് യാത്രയാകുകയും പ്രകാശത്തെ ഉള്ളിലേക്ക് നിർവഹിക്കുവാൻ തക്കവണ്ണം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി അവൻ യാത്ര ചെയ്യുവാനായിട്ടും തുടങ്ങുകയാണ്. ദൈവസന്നതമാരായി നാം തീരുമ്പോൾ ചില പ്രകാശങ്ങളൊക്കെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം. നമ്മെ പഠിപ്പിച്ചവരായ പിതാക്കന്മാരെയും താതന്മാരെയും ഒക്കെ ഓർക്കുന്നതായ ഒരനുഭവം. ഒരുപക്ഷെ സ്വയം ജീവിതത്തിൽ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ അതിൽ മറ്റൊന്നാണ് ദൈവസന്നതമായി മാറിത്തിരുവനന്തക്കണമുള്ള രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മെ പഠിപ്പിച്ച പിതാക്കന്മാരെയും താതന്മാരെയും ഒക്കെ നാം ഓർക്കേണ്ടതും അവരുടെ കാലടികളെ പിന്തുടരേണ്ടതും ആവശ്യമാണ്. സഭ എപ്പോഴും ഏറ്റവും കൂടുതൽ ഊന്നു നൽകുന്ന ഒന്നാണ്. വാങ്ങിപ്പോയവരെ ഓർക്കുക, പിതാക്കന്മാരെ ഓർക്കുക, പെരുന്നാളുകൾ ആചരിക്കുക. അങ്ങനെയെങ്കിൽ ദൈവീകരിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് ദൈവീകരണത്തിൻ്റെ വലിയ ഒരു പാരമ്യത്തിലേക്ക് അല്ലെങ്കിൽ മൗനത്തിൻ്റെ ഒരു കണ്ണുനീരിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയാകും. ആയതുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഒരു ഭക്തന് ഭക്തൻ്റെ പാരമ്യം എന്ന് പറയുന്നത് മൗനമാണ്. ഒരു ഭക്തന് ഭക്തിയുടെ ഉന്നതി എന്ന് പറയുന്നത് അവൻ്റെ കണ്ണുനീരാണ്. ഈ കണ്ണുനീരിലൂടെയാണ് ഒരു വ്യക്തി ദൈവസുതനായിട്ട് മാറിത്തീരുന്നത്. ദൈവസന്നതിയിൽ കണ്ണുനീരിനെ ഒഴുക്കുവാൻ തക്കവണ്ണം സഭ പഠിപ്പിക്കുന്നതായ ആ ദൈവസുതൻ എന്ന ഒരു വലിയ പദവിയിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അല്പസമയം നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കി പ്രാർത്ഥിക്കാം. കരുണിവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ കേട്ടതായ വചനങ്ങൾ നിന്നിൽ നിന്നാകുന്നു കേട്ടതെന്ന് എന്ന് മനസ്സിലാക്കി ദൈവമേ അതിനനുസൃതമായിട്ട് ദൈവസുതന്മാരായി തീരുവാൻ തക്കവണ്ണം സഭ നൽകുന്നതായ ആ വലിയ ഒരു ഉന്നതിയുടെ പടവുകളെ സ്വായത്തമാക്കുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ സംഗതിയാക്കണമേ. കേവലം ജഡീകരായ ചില മനുഷ്യരായിട്ടിരുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ദൈവികരാകുവാൻ തക്കവണ്ണം ദൈവമേ നീ ഞങ്ങളെ ഇടയാക്കുകയാണല്ലോ. ആ ദൈവികതയുടെ ഒരു അനുഭവത്തെ ഉള്ളിലേക്ക് ഹൃദയത്തിൻ്റെ അഗാധത്തിലേക്ക് ഇറക്കി വയ്ക്കുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ സംഗതിയാക്കണമേ. അവരുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു എന്ന് മനസ്സിലാക്കി ദൈവത്തിലെ പോലെ അവനെ കാണുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ സംഗതിയാക്കണമേ. ഈ പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് നാം ഞങ്ങൾ കടന്നു വരുമ്പോൾ ദൈവമേ നിൻ്റെ ദൈവീകരണത്തിലൂടെ കടന്ന് അനുഗ്രഹ ആശസ്സുകളെ ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ. ഭക്തിയുടെ പാരമ്യത്തിൽ നിന്നുകൊണ്ട് മൗനിയായിട്ട് അല്പസമയം ധ്യാനിക്കുവാൻ തക്കവണ്ണം ആനന്ദാശ്രുക്കളാകുന്ന കണ്ണുനീരുകളെ ദൈവമേ നിൻ്റെ സന്നിധിയിൽ അല്പസമയം പൊഴിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ സംഗതിയാക്കണമേ. ദൈവമേ ഞങ്ങളെ ഉള്ളിനെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. വിശുദ്ധീകരിക്കണമേ. നിൻ്റെ ജലം കൊണ്ട് കഴുകി അതിനെ വെണ്മയുള്ളതാക്കി മാറ്റിത്തീർക്കണമേ. ഒഴിഞ്ഞവരായിട്ട് ഇവിടെ കടന്നു വന്ന് നിറഞ്ഞവരായിട്ട് ഇവിടെ നിന്ന് പോകുവാൻ തക്കവണ്ണം ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കണമേ. അപരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം എന്നും കോട്ടയായിരിക്കണമേ. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോരെ അബ്രഹാമിയ ഭവനങ്ങളിൽ വസിപ്പിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും നിൻ്റെ വിശുദ്ധരവും ഹായിക്കും സ്തുതിയും സ്തോത്രവും എന്നാളും സമർപ്പിക്കുമാറാകണമേ. ആമേൻ. അല്പസമയം ഇവിടെ അവസരം തന്ന ഈ ദേവാലയത്തിൻ്റെ മാനേജരും അസിസ്റ്റന്റ് മാനേജേഴ്സ് ഭാരവാഹികൾ എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.